നമസ്തേ. ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്സികളെക്കാളും ജ്ഞാനത്തിന്റെയോ കർമ്മത്തിന്റെയോ പാത പിന്തുടരുന്ന സാധകരെക്കാളും യോഗി ശ്രേഷ്ഠനെന്ന് കരുതപ്പെടുന്നു. അല്ലയോ അർജുന, നീ യോഗിയായിത്തീരും. ഒരു യോഗിയുടെ പ്രാധാന്യം എന്തെന്ന് ഗീതയിലൂടെ ഭഗവാൻ നൽകുന്ന സന്ദേശം ഇതാണ്. ഒരു യോഗിയുടെ ആത്മകഥ എന്ന പരമഹംസ യോഗാനന്ദജിയുടെ ആത്മകഥാ ബുക്കിന്റെ ഉള്ളടക്കം മഹായോഗികളെ കുറിച്ചുള്ള വിവരണമാണ്. ലോകത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സ്വീകരിക്കപ്പെട്ട ബുക്കുകളിൽ ഒന്നു തന്നെയാണ് ഈ ആത്മകഥ. ആപ്പിൾ സിഇഒ സ്റ്റീവ് ജോബ്സിനെ പോലെ നിരവധി പ്രശസ്തരായ വ്യക്തികൾ തങ്ങളുടെ ജീവിതയാത്രയിൽ ഏറ്റവും അമൂല്യമായി ഒന്നായി ഈ ബുക്കിനെ കാണുന്നു. ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഹിമാലയത്തിൽ വസിക്കുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹായോഗിയെക്കുറിച്ചുള്ള വിവരണമായി മനസ്സിലാക്കാം. അതെ, മഹാവതാർ ബാബാജി. ആയിരക്കണക്കിന് വർഷക്കാലമായി ജീവിച്ചിരിക്കുന്ന യോഗിയോ? ഇതൊക്കെ ഒരു കെട്ടുകഥയല്ലേ? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതിനൊക്കെ എന്ത് തെളിവാണുള്ളത്? തുടങ്ങി ഇവിടെ ഉയരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ കയ്യിൽ ഒരു മറുപടി മാത്രമാണുള്ളത്. ചിലത് നമുക്ക് അനുഭവത്തിലൂടെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇത് സത്യമോ മിഥ്യയോ എന്നത് നമുക്ക് അനുഭവത്തിലൂടെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ആ യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട പലരും ആ തിരിച്ചറിവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിൽ പലരും ഇന്നും ജീവനോടെ ഈ ഭൂമിയിലുണ്ട്. ഇന്ന് നാം ഇവിടെ പറയുന്നത് ഇത്തരത്തിൽ മറ്റൊരു മഹായോഗിയെക്കുറിച്ചാണ്. 685 വയസ്സ് പ്രായമുള്ളതായി കണക്കാക്കുന്ന, ഇന്നും എവിടെയോ ജീവനോടെയുണ്ട് എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് പോലും ചില ഭക്തർ നേരിട്ട് കണ്ടറിഞ്ഞ ഒരു മഹായോഗിയെക്കുറിച്ച്, ബ്രഹ്മാനന്ദ ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസനെക്കുറിച്ച്. ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസർ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? പക്ഷേ സത്യമാണ്. ഏകദേശം 685 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഒരു യോഗിയായി ജീവിച്ച് 1986 ഏപ്രിൽ 6 കൊല്ലവർഷം 1161 മീനം പൂരൂരുട്ടാതിയിൽ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ ജീവസമാധിയായ ഒരു പുണ്യാത്മാവ് ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസർ. സാധാരണഗതിയിൽ ആലോചിച്ചാൽ പലതും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകും. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ധാരാളം അനുഭവ കഥകൾ നമുക്ക് കേൾക്കാൻ കഴിയും. അധർമ്മം അസഹ്യമാകുമ്പോൾ ലോകോപകാരപ്രദമായി മഹാത്മാക്കൾ ഉദയം ചെയ്യാറുള്ളത് ഭാരതഭൂമിയുടെ മഹത്തരമായ പ്രത്യേകതയാണ്. ഭാരതത്തിൽ മാത്രമായിരുന്നില്ല സ്വാമിയുടെ യാത്രകൾ. അറേബ്യയും റഷ്യയും തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ സ്വാമിക്ക് ഭക്തരുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യ ഭരിക്കുന്ന കാലം സ്വാമി റഷ്യയിൽ എത്തുകയും അവിടെയുള്ള തൻ്റെ ഭക്തരോട് അവിടെ ഒരു ആശ്രമം പണി കഴിപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ അതിന് കഴിയില്ല എന്നും ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്നും വിഷമത്തോടെ ഭക്തർ സ്വാമിക്ക് മറുപടി നൽകി. സ്വാമി അവരോടായി അന്ന് പറഞ്ഞത്, ഈ സ്ഥിതി മാറുന്ന ഒരു സമയം വന്നു ചേരും, അന്ന് പണി കഴിപ്പിച്ചാൽ മതി എന്നും സ്വാമി അറിയിച്ചു. കാലങ്ങൾ കടന്നുപോയി. സ്വാമി അവിടെ നിന്നും എങ്ങോട്ടേക്കോ അപ്രത്യക്ഷനായി. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതായി. സ്വാമി പറഞ്ഞതിന് പ്രകാരം ഭക്തർ അവിടെ സ്വാമിക്ക് വലിയ ഒരു ആശ്രമമൊരുക്കി. പിന്നീട് സ്വാമിയുടെ ജീവസമാധി സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ ഓമല്ലൂർ പുലിപ്പാറ മലയുടെ പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുകയുണ്ടായി. ആ വെബ്സൈറ്റിൽ തങ്ങളുടെ സ്വാമിയുടെ അതേ രൂപഭാവത്തിലുള്ള ചിത്രങ്ങൾ കണ്ട റഷ്യൻ സംഘത്തിലെ 2 പേർ അന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു. അവർ നേരിട്ട് ഓമല്ലൂരിലെത്തി തങ്ങളുടെ സ്വാമി തന്നെ ഇതെന്ന് തീർച്ചപ്പെടുത്തി ഇവിടെ നിന്നും മടങ്ങി. ഒരു പക്ഷേ അതുവരെ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും അപ്പോഴാണ് സ്വാമി തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല എന്ന സത്യം മനസ്സിലാക്കിയത്. പിന്നീട് ഓരോ വർഷവും റഷ്യൻ സംഘം സ്വാമിയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ തുടങ്ങി. ഇന്ന് ആ മഹാസമാധിയോട് ചേർന്ന് റഷ്യൻ സംഘം വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് അവർ ഒരു ആശ്രമം പണി കഴിപ്പിച്ചിട്ടുണ്ട്.
ഈ ഉള്ളവന് ഈ റഷ്യൻ സംഘത്തോടൊപ്പം ആ സന്നിധിയിൽ സത്സംഗത്തിന് ചേരുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ ശിവരാത്രി നാളിലും അവർക്കൊപ്പം റഷ്യൻ സംഘത്തിനൊപ്പം കുറച്ച് സമയം ആശ്രമത്തിൽ ചിലവഴിക്കുവാൻ എനിക്ക് സാധിച്ചു. ശിവരാത്രി നാളിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവ പരിപാടികൾ കണ്ട് നമ്മൾ വ്രതം നോക്കുമ്പോൾ റഷ്യൻ സഹോദരങ്ങൾ രുദ്രം ജപിച്ചുകൊണ്ട് പൂജകൾ നടത്തുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. കഴിഞ്ഞില്ല, ശബരിമലയുമായി സ്വാമിക്ക് വല്ലാത്ത ഒരു ബന്ധം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കാനനയാത്രയിൽ പല സ്വാമിമാരും പല അനുഭവങ്ങളും പങ്കുവച്ചിട്ടുള്ളതായി കാണാം. ഈ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് വരെയും സ്വാമിയെ ശബരിമല കാനനപാതയിൽ കണ്ടതായി പലരും അനുഭവം എന്നോട് നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. കാനനയാത്രയിൽ മറ്റു പലർക്കു മുമ്പിലും സ്വാമി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരിക്കൽ പുല്ലുമേട് വഴി ശബരിമല യാത്ര ചെയ്ത IAS സംഘത്തിൻ്റെ നേർക്ക് ഒരു പുലി ചാടി വീഴുകയും ഭയന്ന് വിറച്ച അവർ ഉറക്കെ ശരണം വിളിക്കുവാനും തുടങ്ങി. അപ്പോൾ അവിടേക്ക് വന്നെത്തിയ ഒരു കാഷായ വേഷധാരി പുലിയെ ശകാരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. കടന്നു പോടാ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞതിൻ പ്രകാരം ഒരു വളർത്തു മൃഗത്തെ പോലെ അനുസരണയോടെ ആ പുലി കാട്ടിനുള്ളിലേക്ക് പോയി മറഞ്ഞു. അത്ഭുതം വിട്ടുമാറാത്ത ആ IAS സംഘം സ്വാമിയോട് പേരും സ്ഥലവും തിരക്കി. പേര് പ്രഭാകരൻ എന്നും സ്ഥലം ഓമല്ലൂർ എന്നും അറിയിച്ച് ആ സ്വാമി അവിടെ നിന്നും മടങ്ങി. മലയിറങ്ങി തിരികെ എത്തിയ സംഘം ഓമല്ലൂരുള്ള പ്രഭാകരൻ എന്ന സ്വാമിയുടെ ആശ്രമം തേടി കണ്ടുപിടിച്ചു. അവർ ഓമല്ലൂർ പുലിപ്പാറ മലയിലെത്തി. പുല്ലുമേട്ടിൽ വെച്ച് തങ്ങൾ മുന്നിൽ കണ്ട സ്വാമിയുടെ ചിത്രവും ഇപ്പോൾ തങ്ങളുടെ കൺമുൻപിൽ കാണുന്ന ചിത്രവും ഒന്നു തന്നെയെന്ന് ആ IAS ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. അതിന് താഴെയായി ബ്രഹ്മാനന്ദ ശ്രീമദ് ശിവപ്രഭാകര സിദ്ധിയോഗി ജീവസമാധി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇത് കണ്ട ആ ഉദ്യോഗസ്ഥർ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അന്വേഷണത്തിൽ സ്വാമിക്ക് ഇത്തരത്തിൽ പല സമാധി സ്ഥലങ്ങളും ഉള്ളതായി അറിയുവാൻ കഴിഞ്ഞു. ഇതൊക്കെ സ്വാമിയുടെ ഒരു തമാശയാണെന്നും മറുപടി ലഭിച്ചു. ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ എന്ന യോഗിവര്യൻ്റെ സമാധിയാണ് ശബരിമലയിലെ മണിമണ്ഡപം. അയ്യപ്പൻ പുലിയുമായി വന്ന പാറയത്രേ പുലിപ്പാറ. അങ്ങനെ ചിന്തിച്ചാൽ ഈ ഉള്ളവൻ്റെ തോന്നലിൽ മറ്റു പലരും പറഞ്ഞു കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ആ മഹായോഗി ഒന്നുകിൽ സ്വാമി തന്നെയോ അതുമല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും മാതാ അമൃതാനന്ദമയി ദേവിക്കും സ്വാമി യോഗോപദേശങ്ങൾ നൽകിയ പോലെ ഒരു ഗുരുവായി സ്വാമി അയ്യപ്പനും യോഗോപദേശം നൽകിയിരുന്നു എന്ന് ചിന്തിക്കാം. ആധ്യാത്മികമായി ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നവരാണ് ഇവരിൽ പലരും. ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഒരു പരമ്പര തന്നെ ഭാരതത്തിനുണ്ട്. ജ്ഞാനികളായ ഇത്തരക്കാരിൽ വച്ച് ഏറ്റവും അത്യുന്നതമായ ആത്മമണ്ഡലത്തിൽ നിത്യവും വിരഹിക്കുന്ന അഭൗമ തേജസ്സാണ് ബ്രഹ്മാനന്ദ ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസർ. AD 1263 മാർച്ച് മാസം കൊല്ലവർഷം 438 പൂരുരുട്ടാദി നക്ഷത്രത്തിൽ കാലടി അകവൂർമനയിൽ അദ്ദേഹം ജനിച്ചു. അച്ഛൻ ഇരവിനാരായണൻ നമ്പൂതിരിപ്പാട്, അമ്മ അഴുവാഞ്ചേരി മനയിലെ ഗൗരി അന്തർജനം. ഇവരുടെ 8-ാമത്തെ പുത്രനാണ് പ്രഭാകര സിദ്ധയോഗി. ഇദ്ദേഹത്തിൻ്റെ 8-ാം വയസ്സിൽ അകവൂർമനയിലെ തേവാര ദൈവതമായ ശ്രീരാമദേവൻ ഗോസായി വേഷത്തിൽ വന്ന് പ്രഭാകരനെ ഹിമാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 43 കൊല്ലം തപസ് ചെയ്തു. യോഗത്തിൻ്റെ എല്ലാ ഭൂമികകളും മുഴുവൻ ജ്ഞാനാവസ്ഥകളും സ്വായക്തമാക്കിയ പ്രഭാകരൻ കൽപ്പം സേവിച്ച് അനശ്വര ശരീരിയായി. ഈ ദിവ്യ ശരീരവുമായാണ് അദ്ദേഹത്തെ ഭക്തർക്കിടയിൽ കാണപ്പെട്ടത്. 1942 കൊച്ചിയിൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയവർ കടലിനടിത്തട്ടിൽ നിന്ന് വലയിൽ കുരുങ്ങിയ ഒരു മനുഷ്യനെ കരയിലെത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഈ കടൽ മനുഷ്യനെ എത്തിക്കുകയും ചില അത്ഭുതങ്ങൾ പിന്നീടുണ്ടാകുകയും ചെയ്തു. ഇക്കഥ അന്നത്തെ പൗരധ്വനി ദിനപത്രത്തിൽ പ്രധാന വാർത്തയായിരുന്നു. ആദ്യം ജപ്പാൻകാരനാണെന്ന് കരുതിയെങ്കിലും അസാധാരണനാണെന്ന് വ്യക്തമായപ്പോൾ മോചിപ്പിക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ കണ്ടത് പ്രസിദ്ധ പണ്ഡിതനും സാഹിത്യകാരനുമായ ചൊവ്വര പരമേശ്വരനുമായി കൂട്ടുകൂടി നടക്കുന്നതാണ്. ശബരിമലയിലെ ഉയർന്ന മരക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതും കുട്ടികൾക്കും വലിയവർക്കും പ്രസിദ്ധ ക്ഷേത്രങ്ങളിലെ പ്രസാദം വരുത്തി കൊടുക്കുന്നതും അനുഭവിച്ചിട്ടുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നു.
കേരളത്തിലെ അതിപ്രശസ്തരായ പലർക്കും ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗിയുടെ അനുഗ്രഹം ലഭിച്ചുവെന്നതും ഇന്നും അദ്ദേഹത്തെ ഭൗതിക ശരീരത്തിൽ തന്നെ കാണപ്പെടുന്നുവെന്നതും ഭക്തർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ചിലതുമാത്രം. ഏതു കാലത്തും ജീവശാസ്ത്രത്തിനും യുക്തിക്കും ബുദ്ധിക്കും അപ്പുറം കടന്നു നിൽക്കുന്ന ശ്രീമദ് പ്രഭാകര സിദ്ധയോഗിയുടെ അവദാനങ്ങൾ. തിരുവനന്തപുരത്ത് ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം പലപ്പോഴും കാണപ്പെട്ടിട്ടുള്ള ശിവപ്രഭാകര സിദ്ധയോഗികൾ ഓച്ചിറയിലും കുറ്റാലത്തും ഏറ്റുമാനൂരിലുമെല്ലാം പാവങ്ങളുടെ കൂടെയാണ് സഹവസിച്ചു കണ്ടത്. ആഠ്യന്മാരുടെ അകത്തളങ്ങളിലെ ആഡംബരങ്ങൾക്ക് പ്രകാശം പകരാൻ അവിടുന്ന് പോയിട്ടില്ല. കാറ്റിലും മഴയിലും വേനൽച്ചൂടിലും ഒരേ വേഷത്തിൽ എവിടെയും അദ്ദേഹത്തെ കണ്ടു. പട്ടിണി പാവങ്ങൾക്കിടയിലും കുപ്പത്തൊട്ടിയിലെ എച്ചിലുകൾക്കിടയിലും കണ്ടവരുണ്ട്. മുൻ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ മുതൽ മുൻ കേരള ഗവർണർ ശ്രീമതി ജ്യോതി വെങ്കടാചലം വരെ അവിടുന്നിൻ്റെ ഒരു വാക്കിനു വേണ്ടി കാത്തുനിന്നിട്ടുള്ളവരാണ്. കുട്ടികളോടൊത്ത് നടക്കുവാനും കൂട്ടുകൂടുവാനും ഇഷ്ടമായിരുന്നു യോഗികൾക്ക്. ചൂടാറാത്ത ഉണ്ണിയപ്പവും പഴനിയിലെ പഞ്ചാമൃതവും തിരുപ്പതിയിലെ ലഡുവും വരുത്തിക്കൊടുത്തു. കയ്യിൽ വാരുന്ന മണ്ണ് കൽക്കണ്ടമാക്കും. കുഷ്ഠരോഗി കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടം കഴിക്കും. ധീനരെ കാണുമ്പോൾ കണ്ണീർ ധാരധാരയായി ഒഴുകും. എന്തും കഴിക്കും, വിരളമായി മാത്രം. സംഭാഷണം കൂടുതലും ആംഗ്യം മാത്രം. ഒന്നും പറഞ്ഞില്ല, എല്ലാം കാട്ടിക്കൊടുത്തു. ചട്ടമ്പിസ്വാമികൾക്ക് മുരുകോപദേശം നൽകി. കടലിലൂടെ നടന്നുവന്ന് കരുവാറ്റസ്വാമിക്ക് കാരണഗുരുവായി. ചെങ്കോട്ടുകോണം ആശ്രമത്തിൽ ശ്രീമദ് നീലകണ്ഠ ഗുരുപാദകർക്കൊപ്പം മാസങ്ങളോളം പലവട്ടം താമസിച്ചു. ശ്രീനാരായണ ഗുരുദേവനും മാതാ അമൃതാനന്ദമയിക്കും അനുഗ്രഹമേകി. ദിവ്യനായി അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. പ്രശസ്തിയുടെ നിസാരതയ്ക്ക് വശംവദനായതുമില്ല. ഭൗതിക ആവശ്യങ്ങൾ സാധിക്കാൻ തന്നെ സമീപിച്ചവർക്ക് ഭ്രാന്തനായും നീചനായും കാണപ്പെട്ടു. ആശ്രയിച്ചവർ പലരും കുബേരന്മാരായി. എന്നാൽ അവിടുന്നിൻ്റെ ജീവിതം ഒരു ഭിക്ഷക്കാരൻ്റെതിനേക്കാൾ മെച്ചമായിരുന്നില്ല. കടഞ്ഞെടുത്ത കരുവീട്ടി പോലെ അഞ്ചേകാൽ അടി പൊക്കവും ദൃഢപേശികളുമുള്ള ദേഹവുമായി ഒരു ലെങ്കോട്ടിയും ഒറ്റ തോർത്തുമായിരുന്നു വേഷം. ഏതൊരു സാഹചര്യത്തിലും എപ്പോഴും കൈവിരലുകൾ ചിന്മുദ്രയിലായിരുന്നു. എല്ലാ ജീവശാസ്ത്ര തത്വങ്ങളെയും വിസ്മയിപ്പിക്കുമാറ് 170 ദിവസം വരെ ജലപാനം പോലുമില്ലാതെ ഒറ്റക്കിടപ്പ് കിടന്നിട്ടുണ്ട്. ഒടുവിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ഊർജസ്വരനായി എഴുന്നേറ്റ് വന്നു. റൗഡികൾക്കിടയിൽ പലപ്പോഴും അവരിൽ ഒരാളായി കാണപ്പെട്ടു. മദ്യപാനികൾക്കിടയിൽ ഉന്നതനായ മദ്യപാനിയായി. ഒരേ സമയം ഒരേ വേഷത്തിൽ പല സ്ഥലങ്ങളിൽ കാണപ്പെട്ടു. ഇപ്രകാരം വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും കാട്ടി അതിനുള്ളിലെ ഏകാത്മസത്യത്തെ അനാവരണം ചെയ്യുന്ന വ്യക്തിത്വമായി. അറിയേണ്ടവർക്കുള്ള അറിവായി അവിടുന്ന് നിലകൊണ്ടു. സ്ഥിതപ്രജ്ഞനും നിസ്സംഗനുമായിരുന്നു. എല്ലാ അമ്മമാരും പ്രസവിച്ചതും പ്രസവിക്കാൻ പോകുന്നതും തന്നെ തന്നെയാണെന്നും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ഒടുവിൽ ഇതെല്ലാം തൻ്റെ ഒരു തമാശയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അവിടുന്ന് ദൃഢതയോടെ കാണാൻ കഴിയുന്നു. വിധിയും നിഷേധവുമില്ലാത്ത ബ്രഹ്മാനന്ദ ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസർ ലോകവ്യവഹാര കഥകൾ യുക്തിചിന്തയ്ക്ക് വഴങ്ങാത്തതും ബുദ്ധിയുടെ നിഷേധമായ വ്യവഹാരത്തിൽ താൻ നിത്യശുദ്ധനും അവേദ്യനുമായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയെന്ന് വെളിപ്പെടുത്തുന്നതുമാണ്. ജ്ഞാനശരീരമാണ് താൻ സ്വീകരിക്കുന്നതെന്ന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ജ്ഞാനശരീരമെടുക്കുന്ന ഈശ്വരൻ താനെടുക്കുന്ന ശരീരത്തോട് എത്ര നാൾ ചേർന്നിരുന്നാലും തൻ്റെ ഗുണങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയില്ല. ശിവന് മാത്രമേ അത് സാധ്യമാകൂ. ശിവൻ അമേയമായ അറിവാണ്. അരൂപിയും നിത്യനും അവ്യയനുമാണ്. അദ്വിതീയനും കാരണമില്ലാത്തവനും കളങ്കരഹിതനുമാണ്. ഇവിടുന്ന് തൻ്റെ ശക്തിയാൽ ഈ ലോകത്ത് വ്യാപിക്കുന്നു. സൂര്യനും കിരണവും പോലെയാണ് ശിവനും ശിവതത്വവും. ഈ ശിവതത്വത്തിൻ്റെ മൂർത്തഭാവമായി തീർന്നുകൊണ്ട് തേടുന്നവന് അനുഭവത്തിൽ അറിവായി തീരാൻ അവതരിച്ച കാരണവാരിധിയാണ് ശ്രീമദ് ശിവപ്രഭാകര സിദ്ധയോഗി പരമഹംസർ. ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം. ജയ് ശ്രീറാം. ജയ് ഭാരത്.